Hi friends, ഇന്നി ഞാൻ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പനീർ ഫിംഗർ റെസിപ്പി ആണ് ചെയ്യുന്നത്. ഇത് സ്നാക്സ് ആയിട്ടോ സ്റ്റാർട്ടർ ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം പനീർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പനീറിനെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം എല്ലാ പീസും. പനീരെല്ലാം ഞാൻ ദേണ്ട ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ആദ്യം 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. പനീർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. ഇനി ഞാൻ ഒരല്പം ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീരിനെ ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഓട്സ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എല്ലാ പീസും നമുക്ക് ഇതുപോലൊന്ന് കവർ ചെയ്ത് മാറ്റിവെക്കാം. 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് കോട്ടിങ് ഇളകാത്ത രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ പനീര് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ഇല്ലാതെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. ബാക്കിയുള്ള പനീർ കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പനീർ നല്ല ക്രിസ്പി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.